ൾ വെൽക്കം ടു കെ എസ് മെന്റർ എല്ലാവർക്കും ഇന്നലകളിലേക്ക് എന്ന കറണ്ട് അഫയേഴ്സ് സീരീസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്നിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കറിയാം ഏതൊരു എക്സാമിനാണെങ്കിലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനായി കഴിഞ്ഞാലും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇല്ലേ ഇപ്പോൾ എൽ ഡി സി എക്സാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ടു ഇരുപത് മാർക്ക് വരെ നമുക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ിക്കാവുന്നതാണ് ഇല്ലേ അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടിട്ട് നമ്മൾ ടോപ്പിക് വൈസ് ഡിവൈഡ് ചെയ്തിട്ട് കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ ഇന്ത്യ അതുപോലെ തന്നെ ലോകം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം അവാർഡുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം അവാർഡ് ഹരിവരാസനം അവാർഡ് കുറേ നാൾ വരെ പി എസ് സി ചോദിക്കാതിരുന്ന ഒരു അവാർഡായിരുന്നു പക്ഷെ മുൻ വർഷങ്ങളിൽ പി എസ് സി ഹരിവരാസനം അവാർഡ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം അവാർഡ് ലഭിച്ചതാർക്കാണ് വി കെ ദാസനാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം അവാർഡ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം അവാർഡ് ചെയ്തവാരാണ് വി കെ ദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസനം അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആദ്യ ചിപ്പ് നമ്മൾ ആദ്യമായിട്ട് ഒരു എ ഐ ചിപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡെവലപ്പ് ചെയ്തത് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആണ് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു എ ഐ ചിപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ എ ഐ ചിപ്പിന്റെ എന്താണ് കൈരളി എ ഐ ചിപ്പ് എന്നാണ് ഈ ഒരു ചിപ്പിന് പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത് അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന എ ഐ ചിപ്പിന്റെ പേര് ാണ് കൈരളി എ ഐ ചിപ്പ് എന്നാണ് പേര് ഓർത്തിരിക്കാൻ എളുപ്പമാണ് കൈരളി എ ഐ ജിപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരൊന്നും അല്ല ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട ഫാക്ടർ എന്താണ് ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഡിജിറ്റൽ സാക്ഷരത പൂർണ്ണമായിട്ടും ഡിജിറ്റൽ സാക്ഷരത നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ നഗരസഭ അല്ലെങ്കിൽ ആദ്യ മുനിസിപ്പാലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓക്കെ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ ാണ് ഏത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് നടന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് ഫാക്സ് ആണ് നോക്കേണ്ടത് അതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് നമുക്ക് നടക്കുകയുണ്ടായി അല്ലെ ജനുവരി ഇരുപത്തി ആറ് നമ്മുടെ റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുകയുണ്ടായി എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് നമ്മൾ ആഘോഷിച്ചത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് ഫാക്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ രാജ്യം എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ഈ വർഷം ആചരിച്ചത് എത്രാമത്തെ ആണ് നമ്മൾ ഈ വർഷം ആചരിക്കുകയുണ്ടായി ഇനി റിപ്പബ്ലിക് ഡേ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ഡേയുടെ തീമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് വികസിത് ഭാരത് ആൻഡ് ഓൾസോ ഭാരത് ലോക തന്ത്രാക്കി മാതൃക എന്നീ രണ്ട് തീമുകളാണ് നമ്മൾ ഈ വർഷം തീമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ തീമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് വികസി ഭാരതും അതുപോലെ തന്നെ ഭാരത് ലോക തന്ത്രാക്കി മാതൃക ഇത് രണ്ടുമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന തീംസ് എന്ന് പറയുന്നത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് വന്ന് വരുന്ന ഒരു ക്വസ്റ്റിനാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പ്രസിഡന്റിനോ പ്രൈം മിനിസ്റ്ററിനോ നമ്മൾ അതിഥിയായിട്ട് ായിട്ട് ക്ഷണിക്കാറുണ്ട് അങ്ങനെ ഓരോ വർഷവും നമ്മൾ ക്ഷണിക്കുന്ന അതിഥി ആരാണ് എന്ന് എക്സാമിന് ചോദിച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ ഒരു അതിഥി ഒരതിഥി ഉണ്ടായി അങ്ങനെ നമ്മുടെ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ഡേ പരേഡ് നമ്മുടെ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ഡേയുടെ അന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത് ആരാണ് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണ് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അതിഥിയായിരുന്നത് ഓക്കെ അപ്പം എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ഡേയുടെ അതിഥി ആരായിരുന്നു നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തിയഞ്ചാമത്തെ റിപ്പബ്ലി റിപ്പബ്ലിക് അതിഥിയായിട്ട് എത്തിയത് അപ്പൊ നമുക്കറിയാം നമ്മൾ റിപ്പബ്ലിക് ദിന പരേഡ് എന്ന് പറയുന്നത് വളരെയധികം ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് ഇല്ലേ നമ്മൾ ടി വിയിലൊക്കെ സ്ഥിരമായിട്ട് കാണാറെങ്കിലും ഉണ്ട് നമുക്ക് തത്സമയ സംപ്രേഷണമൊക്കെ ഉണ്ട് ഇല്ലേ അപ്പോ ഈ വർഷം നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡില് ഒരു ഫോറിൻ രാജ്യത്തിന്റെ സൈന്യം പങ്കെടുക്കുകയുണ്ടായി ഓക്കെ ഒരു ഫോറിൻ രാജ്യത്തിന്റെ സൈന്യം പങ്കെടുക്കുകയുണ്ടായി ഏത് രാജ്യമാണ് നിങ്ങൾക്ക് ഗസ് ചെയ്താൽ തന്നെ മനസ്സിലാകുക എന്നുള്ള ഒരു ഉത്തരമേ ഉള്ളൂ പക്ഷെ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ ഫാക്ട് കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാമെന്നുള്ള ഫാക്ട് ാണ് ഞാൻ എന്താണ് പറഞ്ഞത് നമ്മുടെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിലെ അതിഥി ആരായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു ഇല്ലേ അപ്പോ ഈ വർഷം നമ്മുടെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ഫോറിൻ സൈന്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെയും ഉത്തരം ഫ്രഞ്ച് സൈന്യം തന്നെയാണ് അവർക്ക് ഫ്രഞ്ച് ഫോറിൻ കണ്ടിഞ്ചന്റ് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ഈ ഒരു ഫ്രഞ്ച് ഫോറിൻ കണ്ടിഞ്ചന്റിന്റെ പ്രത്യേകത എന്താണ് ഈ ഒരു ഫ്രഞ്ച് ഫോറിൻ കണ്ടിഞ്ചന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പേരിൽ തന്നെ ഉണ്ട് ഫോറിൻ കണ്ടിഞ്ചന്റ് ആണ് ഇല്ലേ അവിടെ എന്താണ് സംഭവിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ പോലും അവിടെ അംഗത്വം കൊടുക്കാറുണ്ട് ഓക്കെ അങ്ങനെ ഇപ്പം ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഫ്രഞ്ച് ഫോറിൻ കണ്ടിൻചന്റിൽ തന്നെ ഇന്ത്യക്കാരുണ്ടായിരുന്നു നേപ്പാളി സിറ്റിസൺസ് ഉണ്ടായിരുന്നു ഇവരെല്ലാം അടങ്ങുന്ന ഒരു ഫോറിൻ ആണ് നമ്മുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്കറിയാം നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പല സംസ്ഥാനത്തിന്റെയും ടാബ്ലോകള് വരാറുണ്ട് അല്ലെ അപ്പോ ഈ വർഷം നമ്മൾ ബെസ്റ്റ് ടാബ്ലോ ആയിട്ട് മികച്ച ടാബ്ലോ ആയിട്ട് തിരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനത്തിന്റെ ടാബ്ലോ ആണ് നമുക്ക് നോക്കാം നമ്മുടെ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന ടാബ്ലോയ്ക്കാണ് നമ്മൾ ഈ വർഷത്തെ ബെസ്റ്റ് ടാബ്ലോ അവാർഡ് കൊടുത്തത് അപ്പൊ സംസ്ഥാനങ്ങൾ മാത്രമല്ല പല മന്ത്രാലയങ്ങളും ഈ ഒരു ടാബ്ലോ ഈ ഒരു പരേഡിന്റെ ഭാഗമാകാറുണ്ട് ഇല്ലേ അപ്പോൾ ഈ വർഷം സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഭാരതം ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന ടീമിൽ വന്ന ഈ ഒരു ടാബ്ലോയ്ക്കാണ് നമ്മൾ മികച്ച ടാബ്ലോയ്ക്കുള്ള അവാർഡ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ് നമ്മുടെ സാധാരണയായിട്ട് റിപ്പബ്ലിക് ദിന പരേഡിൽ വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപതി മുർമുവും അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ആയ ഇമ്മാനുവൽ മാക്രോണും ഒരു കുതിരവണ്ടിയിലാണ് വന്നത് ഓക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ബഗിയിലാണ് അവര് ഈ വർഷം വന്നത് ഓക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ബഗ്ഗിയിലാണ് അവര് ഈ വർഷം പരേഡിലേക്ക് വന്നത് പിക്ചറുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു കുതിരവണ്ടിയിലാണ് അവർ രണ്ടുപേരും കൂടെ വന്നത് ഓക്കെ അത് കുറെ നാളായിട്ടുള്ള ഒരു ട്രഡീഷണൽ ബഗ്ഗിയാണ് നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം ഈ ഒരു ബഗ്ഗി നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് ഓക്കെ ഇനി അടുത്ത് നോക്കാം ശക്തി ഈ ഒരു സംഭവം ഈ ഒരു തീം ശക്തി എന്ന് പറയുന്ന ആ ഒരു തീം നമ്മൾ മുന്നിട്ട് നിർത്തുക അത് അതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ടാണ് നമ്മൾ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡ് നടത്തിയത് ഓക്കെ അപ്പം ഈ ഒരു തീമിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സ്റ്റെപ്സ് ഒക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പബ്ലിക് ദിന പരേഡിൽ നടക്കുകയുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് സാധാരണ മിലിറ്ററി ബാൻഡിന് പകരം നൂറ് വനിതകൾ സാധാരണ മിലിറ്ററി ബാൻഡ് നമ്മൾ കാണുന്നതാണല്ലേ ഒരുപാട് തരത്തിലുള്ള മിലിറ്ററി ബാൻഡ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ സാധാരണ മിലിറ്ററി ബാൻഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ സാധാരണ ഇന്ത്യൻ ഉപകരണങ്ങൾ ഇന്ത്യൻ വാദ്യോപകരണങ്ങൾ അത് വായിക്കുന്ന നൂറ് വനിതകളാണ് സാധാരണ മിലിറ്ററി ബാൻഡിന് പകരമായിട്ട് ഈ വർഷത്തെ റിപ്പബ്ലിക് ബാൻഡിന് പരേഡിന് പങ്കെടുത്തത് ഓക്കെ എന്തായിരുന്നു ഈ ഒരു റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ മിലിറ്ററി ബാൻഡിന് പകരം നൂറ് വനിതകൾ ചേർന്ന് ഇന്ത്യൻ വാദ്യോപകരണങ്ങൾ വായിച്ചതിനൊപ്പം തന്നെ വനിതകൾ മാത്രമുള്ള ട്രൈ സർവീസ് കണ്ടിൻ്റെ മാർച്ചും ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ നാരി ശക്തി എന്ന് പറയുന്ന ആ ഒരു തീം വിളി ചോദുന്ന രീതിയിൽ അതിനെ മുൻനിർത്തിക്കൊണ്ടിട്ടാണ് നമ്മൾ പല സ്റ്റെപ്സും എടുക്കുകയുണ്ടായി അതിലൊന്നായിരുന്നു ഈ നൂറ് വനിതകൾ ഇന്ത്യൻ വാദ്യോപകരണങ്ങൾ വായിച്ചു കൊണ്ട് നൂറ് വനിതകൾ ഇനി ഒരു പരേഡിൽ പങ്കെടുത്തത് അതുപോലെ തന്നെ ഒരു വനിതകളുടെ ഒരു ട്രൈ സർവീസ് കണ്ടിൻ്റെ ഈ ഒരു പരേഡിൽ പങ്കെടുക്കുകയുണ്ടായി എന്താണ് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ മൂന്ന് ഫോഴ്സസ് ഉണ്ട് ഉണ്ടല്ലേ ആർമിയുണ്ട് അതുപോലെ തന്നെ നേവിയുണ്ട് എയർഫോഴ്സ് ഉണ്ട് ഇവരുടെ എല്ലാം വനിതാ വിഭാഗവും കൂടെ നമ്മുടെ ഈ ഒരു പരേഡിൽ പങ്കെടുക്കുകയുണ്ടായി സാധാരണ മിലിറ്ററി ബാഞ്ചിന് പകരം നൂറ് വനിതകൾ ചേർന്ന് ഇന്ത്യൻ വാദ്യോപകരണങ്ങൾ വായിച്ചതിനൊപ്പം വനിതകൾ മാത്രമുള്ള ട്രൈ സർവീസ് കൺവിൻഷൻ മാർച്ചും ഈ ഒരു പരേഡിൽ ഉണ്ടായിരുന്നു ഓക്കെ ക്ലിയർ ആണല്ലോ ഫാക്ട്സ് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് നമ്മുടെ പത്മ അവാർഡുകൾ ഭാരതരത്ന ഒക്കെ ഇല്ലേ റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് നമ്മുടെ സർക്കാർ പ്രഖ്യാപിക്കുന്നതാണ് നമ്മുടെ പത്മ അവാർഡുകൾ ഒക്കെ അപ്പം ഇത് ആർക്കൊക്കെയാണ് ലഭിച്ചത് ഏത് മേഖലയ്ക്കാണ് ലഭിച്ചത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ആർക്കെങ്കിലും ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുകയും ഒക്കെ ചെയ്യണം ഇല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഈ വർഷം ഭാരതരത്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭാരതരത്നം ലഭിച്ചത് ആർക്കാണ് ഭാരതരത്നം രചിച്ചിരിക്കുന്നത് കർപ്പൂരി താക്കൂർ എന്ന് പറയുന്ന ബീഹാറിൽ നിന്നുള്ള നേതാവിന് രാഷ്ട്രീയ നേതാവിനാണ് ഈ ഒരു ഭാരതരത്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്ന ആർക്കാണ് ലഭിച്ചത് കർപ്പൂരി താക്കൂറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്ന ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം ബീഹാറിലെ വളരെ നോട്ടഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ജനനായകൻ എന്നറിയപ്പെടുന്ന ഒരു നേതാവാണ് കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്ന അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇനി അത്ര അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് പത്മവിഭൂഷൺ ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് നോക്കേണ്ടത് അപ്പൊ നമുക്കറിയാം ഭാരതരത്നയാണ് ഏറ്റവും ഹയസ്റ്റ് അത് കഴിഞ്ഞാൽ പത്മവിഭൂഷൺ അത് കഴിഞ്ഞാൽ പത്മഭൂഷൺ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പത്മശ്രീ ഓക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ വരുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയാണ് എന്നാണ് നോക്കേണ്ടത് അഞ്ച് പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് ഓക്കെ അഞ്ച് പേർക്കാണ് ഈ വർഷത്തെ പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അഞ്ച് പേർക്ക് മാത്രമേ ലഭിച്ചു അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ അഞ്ചു പേരും മനസ്സിലാക്കി വെച്ചിരിക്കുക ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് വെങ്കയ്യ നായിഡു ഓക്കെ നമ്മുടെ പഴയ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് വെങ്കയ്യ നായിഡു അദ്ദേഹത്തിനാണ് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പത്മ പത്മസുബ്രഹ്മണ്യം ഭരതനാട്യം പത്മ സുബ്രഹ്മണ്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഉണ്ട് അല്ലെ നമ്മുടെ തെലങ്കാന സംസ്ഥാന രൂപീകരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള നടനാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന് ആർട്സ് കല എന്ന് പറയുന്ന മേഖലയ്ക്ക് ചിരഞ്ജീവിക്കുന്നത് അവാർഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിന്ദേശ്വർ പതക് ബിന്ദേശ്വർ പതക്കിന് ഈ ഒരു വർഷത്തെ ഈ വർഷത്തെ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വൈജയന്തി മാലാ ബാലി അവര് ഒരു ആർട്ടിസ്റ്റ് ആണ് അതുപോലെ തന്നെ ഡാൻസറുമാണ് അഭിനേത്രിയാണ് അതുപോലെ തന്നെ ഡാൻസറുമാണ് വൈജയന്തി മാലാ ബാലി എന്ന് പറയുന്ന നർത്തകി ഓക്കെ അതിൽ നർത്തകി അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് നമുക്ക് പറയാം ഓക്കെ അപ്പം ആർക്കൊക്കെയാണ് നമ്മൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലില് പത്മവിഭൂഷണിൽ കൊടുത്തിരിക്കുന്നത് അഞ്ച് പേർക്കാണ് കൊടുത്തത് വെങ്കയ്യ നായിഡു പത്മ സുബ്രഹ്മണ്യം ചിരഞ്ജീവി ബിന്ദേശ്വർ പദക് വൈജയന്തി മാലാ ബാലി ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് പത്മഭൂഷൺ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നാണ് നോക്കേണ്ടത് ഓക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് പത്മഭൂഷൺ ഈ വർഷം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് ഓലഞ്ചേരി രാജഗോപാൽ അല്ലെങ്കിൽ നമ്മൾ ഒ രാജഗോപാൽ എന്ന് പറയുന്ന ബി ജെ പി നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്ത് രാജ്യം ആദരിക്കുകയുണ്ടായി ഈ വർഷം പത്മഭൂഷൺ മൊത്തം എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് പത്മഭൂഷൺ അവാർഡ് ഈ വർഷം മൊത്തം പതിനേഴ് പേർക്കാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിലൊരാളാണ് നമ്മുടെ ഒ രാജഗോപാൽ ഇനി അതുപോലെ തന്നെ ഫാത്തിമ വീതി നമ്മുടെ മുൻ ജസ്റ്റിസ് ആയിട്ടുണ്ടായിരുന്ന ഭാത്തിമാ ബീവിയ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉഷാ ഉദീപ് നമുക്കറിയാം നമ്മുടെ സിംഗറാണ് ഇല്ലേ നമ്മൾ ഭയങ്കര പ്രശസ്തി ആയിട്ടുള്ള ഒരു സിംഗറാണ് ഉഷാ ഉദീപ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് പത്മഭൂഷൺ അതുപോലെ തന്നെ വിജയകാന്ത് വിജയകാന്ത് നമ്മുടെ ഒരു തമിഴ് നടനാണ് തമിഴ്നടനാണല്ലേ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ കുന്ദൻ വ്യാസന് ലഭിക്കുകയുണ്ടായി അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ് ജേർണലിസം മേഖലയിലാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നിട്ടുള്ള ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം ഓക്കെ അതുപോലെ തന്നെ ഒരു ഫോറിനറിന് ഒരു വിദേശിക്ക് നമ്മൾ പത്മഭൂഷൺ കൊടുത്ത് തായ്വാനിൽ നിന്നുള്ള യങ് ലിയു എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ ഈ വർഷം പത്മഭൂഷൺ കൊടുക്കുകയുണ്ടായി തായ്വാനിൽ നിന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം മെഡിസിൻ സംബന്ധമായിട്ടാണ് അദ്ദേഹത്തിന് നമ്മൾ ഈ ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സീതാറാം ജിൻഡാൽ വ്യവസായിയാണ് അദ്ദേഹം കർണാടകത്തിൽ നിന്നുള്ള ഒരു വ്യവസായിയാണ് ഓക്കെ ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് മാത്രമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക ഓക്കെ ആർക്കൊക്കെയാണ് ഏതൊക്കെ അവാർഡാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഇൻപുട്ട് നിങ്ങളും കൂടെ ഇടുക കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പം അതിനകത്ത് ഞാനും പഠിപ്പിക്കുന്ന എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുക തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ അപ്പൊ നിങ്ങളും സ്ഥിരമായിട്ട് പത്രം വായിക്കുക സ്ഥിരമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക ഓക്കെ അപ്പോൾ ഞാനിപ്പം പതിനേഴ് പേരിലുള്ളതിൽ നമുക്ക് ഞാനിപ്പോൾ കുറച്ചുപേരെ മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളവരെ നിങ്ങളും കൂടെ കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഏത് മേഖലയിലാണ് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ആളാണ് ഇതെല്ലാം കണ്ടെത്തി പഠിക്കുക ഓക്കെ അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് പത്മശ്രീ ആർക്കൊക്കെയാണ് കിട്ടിയത് എന്നാണ് ഏതൊക്കെ ആൾക്കാർക്കാണ് പത്മശ്രീ അവാർഡ് നമ്മൾ ഈ ാണ് അറിയേണ്ടത് കേരളത്തിൽ നിന്ന് ആറ് പേർക്ക് ഈ വർഷം പത്മശ്രീ അവാർഡ് ലഭിക്കുകയുണ്ടായി ഓക്കെ അപ്പൊ ഈ ആറ് പേര് ആരൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർക്കാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയും കാര്യം കൂടെ കൃത്യമായിട്ട് നോക്കി വെക്കുക ഓക്കെ അപ്പൊ പത്മശ്രീ ആർക്കൊക്കെയാണ് ലഭിച്ചത് നമുക്ക് നോക്കാം സത്യനാരായണ ബലേരി കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സത്യനാരായണ ബലേരി എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടി അതുപോലെ തന്നെ പി ചിത്രൻ നമ്പൂതിരിപ്പാട് സാഹിത്യകാരനാണ് അദ്ദേഹം പി ചിത്രൻ നമ്പൂതിരിപ്പാടിന് ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ നാരായണൻ ഇ പി നാരായണൻ ഇ പി എന്ന് പറയുന്ന വ്യക്തിക്ക് ലഭിച്ചു അദ്ദേഹവും കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി മുനി നാരായണ പ്രസാദ് സാഹിത്യകാരനാണ് അദ്ദേഹം അതുപോലെ മുനി അതുപോലെ തന്നെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് ഇല്ലേ നമ്മുടെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടയ്ക്ക് നമ്മുടെ പത്മശ്രീ കൊടുത്ത് രാജ്യം ആദരിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇനി ബാലകൃഷ്ണൻ സദാനം പുതിയ വീട്ടിൽ ബാലകൃഷ്ണൻ സദാനം പുതിയ വീട്ടിൽ അദ്ദേഹവും കലയുമായി ായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കലാകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിനും ഈ വർഷം നമ്മൾ പത്മശ്രീ കൊടുത്ത് ആദരിക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ട മറ്റൊരു ആണ് റോഹൻ ബപ്പണ്ട എന്ന ടെന്നിസ് താരത്തിന് നമ്മൾ ഈ വർഷം പത്മശ്രീ കൊടുത്ത് ആദരിക്കുകയുണ്ടായി ഇനി അതുപോലെ തന്നെ മറ്റൊരു സ്പോർട്സ് പേഴ്സൺ കൂടെ നമ്മൾ ഈ വർഷം പത്മശ്രീ കൊടുക്കുകയുണ്ടായി ആർക്കാണ് ജ്യോഷന ചിന്നപ്പ നമ്മുടെ സ്ക്വാഷ് താരമാണ് ജ്യോഷ്ന ചിന്നപ്പ അവർക്കും നമ്മൾ ഈ വർഷം പത്മശ്രീ കൊടുത്ത് ആദരിക്കുകയുണ്ടായി ഇനി അതുപോലെ തന്നെ പർബതി ബറുവ അവർക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് പർവതി ബറുവാ ആദ്യമായിട്ട് പത്മശ്രീ അവാർഡ് ലഭിക്കുന്ന പ്പാപ്പാനാണ് നമ്മുടെ പർവ്വതി ബറുവ എന്ന് പറയുന്ന വ്യക്തി ഓക്കെ അപ്പൊ ക്ലിയർ ആണല്ലോ ആരൊക്കെയാണ് ഈ വർഷം പത്മശ്രീ ലഭിച്ച മലയാളികൾ സത്യനാരായണ ബലേരി പി ചിത്രൻ നമ്പൂതിരിപ്പാട് നാരായണൻ ഇ പി മുനാരായണ പ്രസാദ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടി ബാലകൃഷ്ണൻ സദാരം പുതിയ വീട്ടിൽ ഇങ്ങനെയുള്ള മലയാളികൾക്കാണ് നമ്മൾ ഈ വർഷം പത്മശ്രീ കൊടുത്തത് അതുപോലെ തന്നെ രോഹൻ ബൊപ്പണ്ണ ജ്യോസ്ന ചിന്നപ്പ എന്നിങ്ങനെ രണ്ട് സ്പോർട്സ് പേഴ്സൺ കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ പർവ്വതി ബറുവ ആദ്യമായിട്ട് பத்மஸ்ரீ லிக்க வனிதா ஆனப்பாப்பான பர்வதி பருவா ഓക്കെ ക്ലിയർ ആണല്ലോ ഫാക്സ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന കുറച്ച് മിസിലേനിയസ് ആയിട്ടുള്ള ഫാക്സ് ആണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്താണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന നമുക്കറിയാം നമ്മുടെ വീട് പല വീടുകളിലും ഇപ്പം റൂഫ് ടോപ്പിൽ നമ്മൾ സോളാർ പ്ലാന്റുകൾ വെക്കാറുണ്ട് ഇല്ലേ റൂഫ് ടോപ്പിൽ നമ്മൾ സോളാർ പ്ലാന്റ് ഒക്കെ വെക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ധനസഹായവും നമുക്ക് നൽകാറുണ്ട് അപ്പോൾ ഇങ്ങനെ റൂഫ് ടോപ്പ് സോളാർ പ്ലാൻ പ്രചരിപ്പിക്കാനും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകുന്നതിനും വേണ്ടിയിട്ട് സർക്കാർ ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഒരു സൈനിക അഭ്യാസമാണ് ഖഞ്ചർ എന്ന് പറയുന്ന സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഖഞ്ചർ എന്ന് പറയുന്ന ഈ ഒരു മിലിറ്ററി എക്സസൈസ് നടത്തുന്നത് ഇന്ത്യയും കിർഗിസ്ഥാനും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് ഖഞ്ചർ എന്ന് പറയുന്നത് അത് ഈ വർഷം എവിടെയാണ് നടക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ് ഈ ഒരു മിലിട്ടറി എക്സസൈസ് നടക്കുന്നത് ഓക്കെ അപ്പം ഇന്ത്യയും കിർഗിസ്ഥാനും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു മിലിട്ടറി എക്സസൈസ് ആണ് ഖഞ്ചർ എന്ന് പറയുന്നത് അത് ഈ വർഷം എവിടെയാണ് നടക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ് നടക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ആണ് ഇത് കോൺസ്റ്റന്റ് മാറാൻ സാധ്യതയുള്ള ഒരു ഫാക്റ്റ് ആണ് എന്നാലും മറന്നു വെച്ചിരിക്കുക ഈ വർഷം ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റിൽ നാലാമതായി മാറുകയുണ്ടായി ഓക്കെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് മാറുകയുണ്ടായി ഓക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിക്കാൻ സാധ്യതയുള്ള ഒരു ആണ് എന്നാലും ഇന്ത്യ നാലാമത് എത്തി എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഫാക്ട് തന്നെയാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് എവിടെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ എവിടെയാണ് അനാച്ഛാദനം ചെയ്യപ്പെട്ടത് വിജയവാഡയിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്തതായിട്ട് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്ന സംസ്ഥാനം എവിടെയാണ് എവിടെ വെച്ചിട്ടാണ് ഈ വർഷം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നട ചെന്നൈയിലെ വെച്ചിട്ടാണ് ഈ വർഷത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട ഫാക്റ്റ് എന്ന് പറയുന്നത് ലോക മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആരാണ് എന്നാണ് അടുത്തതായിട്ട് നോക്കേണ്ടത് ലോക മാരത്തോണിൽ നമുക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന ഒരു ഇന്ത്യക്കാരനുണ്ട് ആരാണ് അദ്ദേഹം മാൻസിങ്ങിനാണ് ഈ വർഷം ലോക മാരത്തോണിൽ നമുക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ലോക ഒന്നാം നമ്പറായി മാറിയ ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട് മാറിയിരിക്കുകയാണ് ആര് റോഹൻ ബൊപ്പൺ ഓക്കെ ടെന്നീസിലെ പുരുഷ ഡബിൾസ് വിഭാഗത്തില് ലോക ഒന്നാം നമ്പർ ആകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിട്ട് ആയിട്ട് മാറിയിരിക്കുകയാണ് ആര് രോഹൻ ബൊപ്പണ്ണ ഇല്ലേ നമ്മുടെ രാജ്യം ഈ വർഷം പത്മശ്രീ കൊടുത്ത് ആദരിക്കുകയുണ്ടായി ഇല്ലേ അദ്ദേഹമാണ് നമ്മുടെ പുരുഷ ഡബിൾസ് വിഭാഗത്തില് ലോക ഒന്നാം നമ്പർ താരമാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ലോകത്തിൽ തന്നെ ഈ വർഷം നമുക്ക് നോട്ടബിൾ ആയിട്ട് നടന്നിട്ടുള്ള ഈ ഒരു സമയത്ത് പതിനഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് പി എസ് ഇ പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്നിട്ടുള്ള കുറച്ച് കറന്റ് അഫെയർ ഫാക്ട്സ് ആണ് നമുക്ക് നോക്കാം ലോകത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഫാക്ട്സ് എന്തൊക്കെയാണ് ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ആയുധ ശേഖരണമുള്ള ഏറ്റവും കൂടുതൽ ആയുധ ശക്തിയുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ ഈ ഒരു റാങ്കിങ്ങിൽ കൊണ്ടുവരുന്നത് അതിൽ തന്നെ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ഏത് രാജ്യമാണ് നമുക്ക് അറിയാം ഒന്ന് ഗസ് ചെയ്താൽ തന്നെ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയാണ് ഗ്ലോബൽ ഫയർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അതായത് അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആയുധ ശേഖരവും ഏറ്റവും കൂടുതൽ ശക്തിയും ഉള്ളത് അമേരിക്കക്കാണ് രണ്ടാമതായിട്ട് റഷ്യയാണ് എത്തിയിരിക്കുന്നത് മൂന്നാമതായിട്ട് ചൈന അതുപോലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യ നാലാമതായി മാറിയിരിക്കുകയാണ് ഓക്കെ ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാലാണ് ഇനി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അമേരിക്കയാണ് രണ്ടാം സ്ഥാനം റഷ്യ മൂന്നാം സ്ഥാനം ചൈന അതുപോലെ തന്നെ നാലാം സ്ഥാനം ഇന്ത്യ ഓക്കെ ഇനി അടുത്തത് നോക്കാം ലോകത്തിൽ ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി മലേറിയക്കെതിരായി വാക്സിനേഷൻ പ്രോഗ്രാം നടത്തുന്ന രാജ്യമായിട്ട് കാമറൂൺ മാറിയിരിക്കുകയാണ് ഓക്കെ കാമറൂൺ രാജ്യമാണ് ലോകത്തിൽ ആദ്യമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മലേറിയക്കെതിരായിട്ട് ഒരു വാക്സിനേഷൻ ഡ്രൈവ് ഒരു വാക്സിനേഷൻ പ്രോഗ്രാം നടത്തുന്നത് ആദ്യമായിട്ട് കാമറൂൺ എന്ന രാജ്യമാണ് ഇനി ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന അഞ്ചാമത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ജപ്പാൻ ഓക്കെ നമ്മുടെ ഇന്ത്യയും വിജയകരമായിട്ട് ചന്ദ്രയാനിൽ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട് ചന്ദ്രയാൻ എന്ന് പറയുന്നത് നമ്മുടെ വിക്ഷേപണ വാഹനത്തിലൂടെ അല്ലേ അപ്പം ജപ്പാൻ എന്ന് പറയുന്ന രാജ്യമാണ് നമ്മുടെ ലോകത്തിലെ തന്നെ ചന്ദ്രനിൽ ഇറങ്ങുന്ന വിജയകരമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങുന്ന അഞ്ചാമത്തെ രാജ്യമായിട്ട് മാറി അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള സമയത്ത് നമുക്ക് പി എസ് എഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്നിട്ടുള്ള നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇപ്പൊ നമുക്കറിയാം നമ്മൾ കുറെ നാളായിട്ട് കാത്തിരുന്ന കുറെ എക്സാമുകൾ ഇപ്പൊ വരികയാണ് എൽ ഡി സി വരുന്നുണ്ട് കുറെ പേരുടെ സ്വപ്നമാണ് എൽ ഡി സി അതുപോലെ തന്നെ പി എസ് സിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഓഫ് ദി മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് എൽ എസ് ജി എസ് സെക്രട്ടറി എന്ന് പറയുന്നത് അല്ലേ അപ്പം എൽ എസ് ജി എസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് അപ്പം ഏതൊരു എക്സാമിനായാലും വളരെ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കുറെ ഫാക്ട്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ബാച്ചസിലേക്ക് നമ്മുടെ അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ യൂട്യൂബിലൂടെ നിങ്ങൾ കാണുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സസ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വൺ ി ബെസ്റ്റ് റിസൾട്ട് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണുക നമുക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട് കറണ്ട് അഫെയേഴ്സിന് നമ്മൾ കൃത്യമായിട്ട് ജൂലൈ ഒന്നിലാണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫെയേഴ്സ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ മുന്നേ ഉള്ള വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും വീഡിയോസ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഈ വീഡിയോസിലൂടെ ലഭിക്കുന്നതായിരിക്കും ും മറ്റേ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല വീഡിയോസും നമ്മുടെ ചാനൽസിൽ അവൈലബിൾ ആണ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്